எலக்ட்ரானிக்ஸ் எல்ஜி பெஸ்ட் ஷோ திரூர் எடப்பாள் மஞ்சேரி. நமஸ்காரம், மெட்ட நியூஸ் கேப்சூலிலேக்க் സ്വാഗതം. பவன் கோல்ட், திரூர். തിരൂർ റെയിൽവേ ഓവർ ബ്രിഡ്ജ് പോലീസ് എത്തി വീണ്ടും അടച്ചു. രണ്ട് ദിവസം മുമ്പാണ് അജ്ഞാതർ പാലം തുറന്നുകൊടുത്തത്. ഉദ്ഘാടനത്തിനായുള്ള കാത്തിരിപ്പ് വൈകുന്നതും ഗതാഗതക്കുരുക്ക് രൂക്ഷമായതും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തിരൂർ റെയിൽവേ മേൽപ്പാലമാണ് വിവാദ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പാലം നിർമ്മിച്ചുവെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നു. നിലവിലുള്ള സർക്കാർ ഭരണമേറ്റതിനു ശേഷമാണ് കുറുക്കോളി മുജൻ എംഎൽഎയുടെ ശ്രമത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. ടാറിങ്ങും മിനുക്കുപണികളുമാണ് ഇനി ബാക്കിയുള്ളത്. ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേർന്ന് പാലം താൽക്കാലികമായി തുറന്നുകൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് വിഭാഗം ഇടപെട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പാലം തുറന്നുകൊടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു. പ്രതിഷേധ സൂചകമായി യുഡിഎഫ് പ്രവർത്തകർ പാലം തുറന്നുകൊടുത്തു. തുടർന്ന് പോലീസ് എത്തി അടപ്പിക്കുകയായിരുന്നു. രണ്ടു ദിവസം മുമ്പാണ് അജ്ഞാതർ വീണ്ടും പാലം തുറന്നുകൊടുത്തത്. സംഭവം വിവാദമായതോടെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ പോലീസ് എത്തി പാലം വീണ്ടും അടച്ചു. ബഹുമാനപ്പെട്ട അധികാരികളോട്, ഞാനൊരു തിരുവനന്തപുരം ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഉപജീവന മാർഗം വളരെ അധികം പ്രയാസത്തിലാണ്. ഓരോ ദിവസവും കൂലി പോലും കിട്ടാത്ത അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് അടിയന്തിരമായിട്ട് ഈ പാലത്തിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇതിപ്പോൾ ഗതാഗത യോഗ്യമല്ലാത്ത വിധത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും, ചെറിയ അറ്റകുറ്റപ്പണികളാണ് കാണുന്നത്. ആ ഒരു പണികൾക്ക് വേണ്ടിയിട്ട് പാലം മാസങ്ങൾ നീട്ടിക്കൊണ്ട് പോവരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പാലത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഒഴിവാക്കി കൊടുക്കണം. പാലം നിർമ്മാണ പൂർത്തീകരണത്തിന് കരാറുകാരന് നവംബർ വരെ കാലാവധിയുണ്ടെന്നാണ് പറയുന്നത്. അടിയന്തിരമായി നിർമ്മാണം പൂർത്തീകരിച്ച് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഏറെ വിവാദ കുരുക്കിൽപ്പെട്ട ഉദ്ഘാടന ചടങ്ങ് വേഗത്തിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് CPM നേതൃത്വം. വെട്ടൻ ന്യൂസ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.